ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ തയ്യാറാക്കുന്ന ബ്രെഡ് ഉപ്മാവാണ്. നിങ്ങൾ റവ ഉപ്മാവും ഗോതമ്പ് ഉപ്മാവും അതുപോലെ സേമിയ ഉപ്മാവൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിന്ന് ബ്രെഡ് കൊണ്ട് ഉപ്മാവ് തയ്യാറാക്കി നോക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ള ഉപ്മാവാണ്. അപ്പോൾ നമുക്ക് നേരെ തയ്യാറാക്കി ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നെയ്യാണ് ഇരിക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഏതെങ്കിലും ഒന്നാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യ് മാത്രം എടുത്താലും ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇതേ ചൂടായി കഴിഞ്ഞു എണ്ണ. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. അത് അതിനോടൊപ്പം തന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളയും. ഞാനൊരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് ചെറുതാക്കി തന്നെ എടുക്കുക. നമ്മൾ ചിലപ്പോൾ ഉപ്മാവിന് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ഇത് ബ്രെഡിൻ്റെ കൂടെ ആകുമ്പോൾ ഇങ്ങനെ വേവാതെയൊക്കെ കിടക്കും. അത് സാധാരണ ഉപ്മാവ് പോലെ ആവില്ല. അതുകൊണ്ട് ചെറുതാക്കിയെടുക്കാം. ഒന്ന് നന്നായിട്ട് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ സമയത്ത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു വലിയ തക്കാളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ. തക്കാളി ഒന്ന് വേവുന്ന വരെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇവിടെ തക്കാളി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർത്തത് കായപ്പൊടിയാണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പ് വളരെ കുറച്ച് ചേർത്താൽ മതി. ബ്രെഡിൽ ഉപ്പുണ്ടാവും. ഉപ്പ് മധുരമൊക്കെ ഉള്ളതാണ്. പിന്നെ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. സാധാരണ മുളക് പൊടിയാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാലപ്പൊടിയും കൂടി ഒരല്പം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് എണ്ണയിൽ വെന്ത് വരണം. ഒന്ന് ഫ്രൈ ആവണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അതിനായിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടായതിനു ശേഷം നമ്മളിതിലേക്ക് വേറൊരു വെജിറ്റബിളും കൂടി ചേർക്കുന്നുണ്ട്. ക്യാപ്സിക്കമാണ്. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇത് ബ്രെഡിനൊപ്പം കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മാത്രമല്ല നല്ലതാണ്, ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ് ക്യാപ്സിക്കം. ഇനി നമ്മൾ ബ്രെഡ് ചേർക്കുകയാണ്. അപ്പോൾ ബ്രെഡ് ഞാനിവിടെ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രെഡ് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ നമ്മളൊന്ന് ഒരു കൈ കൊണ്ട് പിടിച്ചിട്ട് പതിയെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇളക്കി കൂട്ടരുത്. ബ്രെഡ് ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇങ്ങനെ ബ്രെഡിൽ നമുക്ക് മസാലയൊക്കെ ഒന്ന് കോട്ടായിട്ട് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇതിങ്ങനെ പതിയെ ഇളക്കി കൊടുക്കുക. ഇങ്ങനെ അടിവശം മുകളും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വീണ്ടും ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ബ്രെഡ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു. ബൈ.